സ്കൂൾ ടൂർ ക്യാൻസൽ ആക്കിയെങ്കിൽ എന്ത്, നമുക്ക് ഒരുമിച്ച് ടൂർ പോവാം. ഏ, അതെങ്ങനെ? എന്റെ മറ്റേ കസിൻ ചേട്ട ഇല്ലേ, ചേട്ടൻ വണ്ടിയൊക്കെ ഓടാൻ പോണതാണ്. നമുക്ക് ചേട്ടനെ വിളിച്ച് അറേഞ്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ പയ്യന്മാര് മാത്രമായിട്ട് ആരും അറിയാണ്ട് ടൂർ പോവാം. അത് നല്ല ഐഡിയ ആണ്. നമ്മൾ കുണ്ടിത്തറ ബോയ്സ് മാത്രമായിട്ട് ഒരു ടൂറ്. സെറ്റ് അളിയാ സെറ്റ്. അങ്ങനെയാണെങ്കിൽ സ്ഥലം നീ പറ. കിട്ടിപ്പോയി. എവിടെ? മനിതർ ഉണർന്നു കൊള്ള ഇത് മനിതർ കാതലല്ലേ. അതെയും താണ്ടി പുനിതമാടാ. ഇതിപ്പോ ട്രിപ്പ് പോണ കാര്യം അമ്മേരെ അടുത്ത് എങ്ങനെ പറയും? ഹലോ അളിയ, നീ വീട്ടിൽ പറഞ്ഞാ? ഇല്ലടേ, ഞാൻ അത് തന്നെ ആലോചിച്ചോണ്ടിരുന്നേ. ഞാൻ വീട്ടിൽ എന്തൊരു പറയും? വല്ല ഐഡിയ പറഞ്ഞു താ. ഒരു ഐഡിയ ഉണ്ട്. എന്തോന്ന് ഐഡിയ? നിന്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് പന്നിപ്പനി പിടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കണോണ്ട് അവനെ കാണാൻ പോണെന്ന് പറ. പിന്നെ അവന്റെ ചികിത്സക്ക് ഒരു 3000 രൂപ കൂടെ കൊടുക്കണമെന്ന് പറ. അപ്പൊ എന്തായാലും സമ്മതിക്കും അളിയ. നിന്റെ ബുദ്ധി വിമാനം അല്ല അളിയ, എലിവാണാണ്. എന്തായാലും നീ പറഞ്ഞ ഐഡിയ അല്ലേ, ഒന്ന് വായിച്ചു നോക്കാം. അമ്മ, സിപ്പൂന് പന്നിപ്പനി പിടിച്ച് അവ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായെന്ന്. നമ്മൾ അവനെ നോക്കി പോവാൻ പോണ്. ഒരു 3000 രൂപ കൂടെ പിരിവെടുത്ത് കൊടുക്കണോന്ന് പറഞ്ഞ്. പൈസ തരുവോ അമ്മ? ഏ, നമ്മുടെ സിപ്പൂനോ? ആ ചെറുക്കൻ ഇന്നലെ വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നാണല്ലോ. ആ ചന്ദന അവിടെ കൂടെ തെണ്ടി തിരിഞ്ഞ് നടന്ന് ഞാൻ കണ്ടല്ലേ. ഈ കിഴങ്ങ് ഒരു കാട്ടുകോഴി തന്നെ. അതി പിന്നെ അമ്മ, ഇന്നലെ രാത്രിയാണ് സംഭവം. എറണാകുളത്ത് ഏതോ വലിയ ഹോസ്പിറ്റലിലാണ് ഇപ്പൊ അഡ്മിറ്റ് ആയത്. നമ്മൾ പോയിട്ട് എന്തായാലും 3 ദിവസം ആവുമ്പോഴേ തിരിച്ചു വരൂ. ആ, എന്തായാലും നീ അച്ഛന്റെ പൈസ വാങ്ങിക്കോ, ഞാൻ പറയാം അച്ഛന്റെ അടുത്ത്. അളിയോ, നീ മുത്താണ്. എന്നടാ നീ പറഞ്ഞ ഐഡിയ? വർക്ക്ഔട്ടും ആയി, ട്രിപ്പിന് പോവാ, പൈസയെ സെറ്റായി. പൊളി മാൻ പൊളി. അല്ലേലും എന്റെ ഐഡിയ ഒന്നും ഫ്ലോപ്പ് ആവൂല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്തോന്ന്? ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോ നമ്മൾ 8 പേരുണ്ടായിരുന്നു ട്രിപ്പിന്. ഇപ്പൊ എല്ലാണോ മൊണ്ടിയടിച്ച് അവസാനം 4 പേരെ ഉള്ളൂ. അത് 4 അല്ലടാ, 3. ഏ, 3? വേറെ ഏത് പുന്നാരമോ വരാത്തെ? അത് ആ ചിപ്പു. ചിപ്പുവാ? ആ നീ അല്ലേടാ ചിപ്പു. ഓ, ഞാൻ തന്നെ, ഞാനാണ് വരാത്തെ. മര്യാദക്ക് ട്രിപ്പിന് വന്നോണം. നീ ട്രിപ്പിന് പോവാൻ പുതിയ ഷൂസും ഗ്ലാസ് എന്തൊക്കെ വാങ്ങിയതല്ലേ? ഓടാ. പക്ഷെ എന്റെ മാമന്റെ മോളുടെ കൊച്ചിന്റെ അപ്പൂപ്പ മരിച്ച്, ഇനി ഒരു 2 ആഴ്ച അവിടെയാണ്. അതാണ് സീന്. ഷേ, നീ എന്നാ പിന്നെ ഇത് ആദ്യമേ പറയാത്തണ്ടടാ പൊട്ടാ. നീ വിഷമിക്കണ്ട അളിയ. പിന്നെ വിഷമിക്കാണ്ട് വെറുതെ ഷൂസ് വാങ്ങി പൈസയും കളഞ്ഞ്. ആ, എന്തായാലും പോട്ട്. നിന്റെ ഷൂസും ഡ്രസ്സും എല്ലാം പാക്ക് ചെയ്തത് അകത്തുണ്ടല്ലോ. ഇനി അതെല്ലാം ഞാൻ എടുത്തോളാം. ട്രിപ്പ് കഴിഞ്ഞു തരാം. മലരേ ചേട്ടോ, ഈ വണ്ടിയിലാണോ ട്രിപ്പ് പോവാൻ പോണേ? ഓ, എന്ത്? ആ, ഒന്നുമില്ല. കുറച്ചുകൂടെ നല്ല വണ്ടിയായിരുന്നെങ്കിൽ ഒരു ഗുമ്മൊക്കെ ഉണ്ടായിരുന്നു. ഓ, പിന്നെ 2 1 4 പേരെ ആകെ കൂടെ ഉള്ളൂ. ഈ വണ്ടി മതി നിനക്കൊക്കെ. 2 1 4? 3 അല്ലേ? ആ, എന്തേലും ആവട്ടെ. അപ്പൊ പിന്നെ ചേട്ടൻ വണ്ടി എടുത്തോ, ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി വഴി പറയാം. എന്ത് ചേട്ടാ വണ്ടി നിർത്തിയേ? തല എത്തിയില്ല. നേരെ പോയിട്ട് വലത്തോട്ട് തിരിച്ചാ മതി. അപ്പൊ ഈ പടി വഴി വണ്ടി നമ്മൾ തലയിൽ കയറ്റി വെച്ചോണ്ട് നടക്കണമായിരിക്കും അല്ലേ? പടിയാ? ഏത് പടി? ഗൂഗിൾ മാപ്പേ തേച്ചല്ലേ. പിന്നെ ചേട്ടാ, നീ ആ കുന്ത്രാന്റെ അടുത്ത് ദൂരെ എറി, ഞാൻ ഓടിച്ചോളാം. ഡാ പിള്ളേരെ, എണീക്ക് എണീക്ക്, ഉറങ്ങിയത് മതി. ഇതാണ് ഗുണ കേവ്സ്. കൊള്ളാം, നല്ല ഭംഗിയുണ്ടല്ലേ അളിയ കാണാൻ. ശിബു ചേട്ടാ.